ഗണപതിയെ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനുമായി ഓരോ നാളുകാരും ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കണം. മേടം. ഈ രാശിക്കാർ ചുവന്ന നിറമുള്ള ഗണപതി വിഗ്രഹം വീട്ടിൽ വെക്കുകയും ചുവപ്പ് അല്ലെങ്കിൽ സിന്ദൂര നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ ആരാധിക്കുകയും വേണം. ആരാധിക്കുമ്പോൾ ശർക്കര, മാതള നാരങ്ങ, ഉണങ്ങിയ ഈന്തപ്പഴം, ചുവപ്പ് റോസ്, 11 കറുകപ്പുല്ല് എന്നിവ സമർപ്പിക്കണം. ഇതുകൂടാതെ മോദകം ഭഗവാന് ലേദിക്കണം. ഇടവം. ഇടവരാശിക്കാർ നീല നിറമുള്ള ഗണപതി വിഗ്രഹം വീട്ടിൽ വെക്കുകയും വെളുത്ത വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും വേണം. ആരാധനയ്ക്കിടയിൽ മോദകം, വെളുത്ത പൂക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, തേങ്ങ കൊണ്ടുണ്ടാക്കിയ ലഡു എന്നിവ സമർപ്പിക്കുക. മിഥുനം. മിഥുന രാശിക്കാർ പച്ച നിറമുള്ള ഗണപതി വിഗ്രഹം കൊണ്ടുവന്ന് പച്ച വസ്ത്രം ധരിച്ച് ആരാധിക്കണം. ഗജാനന്റെ ആരാധനയിൽ ചെറുപയർ ലഡു, വെറ്റില, പച്ചയേലം, കറുക, പച്ചപ്പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ സമർപ്പിക്കുക. കർക്കിടകം. കർക്കിടക രാശിക്കാർ ഭഗവാനെ ആരാധിക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള ഗണപതി വിഗ്രഹം കൊണ്ടുവന്ന് പിങ്ക് വസ്ത്രങ്ങൾ കൊണ്ട് ആരാധിക്കണം. ലംബോദരന്റെ ആരാധനയിൽ മോദകം, അരി കൊണ്ടുണ്ടാക്കിയ പുഡിംഗ്, വെണ്ണ, റോസ് പൂക്കൾ എന്നിവ സമർപ്പിക്കണം. ചിങ്ങം. ചിങ്ങ രാശിക്കാർ ചുവന്ന നിറത്തിലുള്ള ഗണപതി വിഗ്രഹം സ്ഥാപിക്കുകയും ചുവപ്പ് വസ്ത്രങ്ങൾ കൊണ്ട് ആരാധിക്കുകയും വേണം. ആരാധന സമയത്ത് ശർക്കര അല്ലെങ്കിൽ ശർക്കര മധുര പലഹാരങ്ങൾ, കനകാംബര പൂവ്, ഉണങ്ങിയ ഈന്തപ്പഴം തുടങ്ങിയവ സമർപ്പിക്കുക. കന്നി. കന്നി രാശിക്കാർ പച്ച നിറത്തിലുള്ള ഗണപതി വിഗ്രഹം കൊണ്ടുവന്ന് പച്ച വസ്ത്രം കൊണ്ട് അലങ്കരിക്കണം. ആരാധനയ്ക്കിടയിൽ പച്ചപ്പഴങ്ങൾ, ചെറുപയർ, ലഡു, പച്ചേലം, ഉണക്കമുന്തിരി, കറുക, ഉണങ്ങിയ പഴങ്ങൾ എന്നിവ നിവേദിക്കാവുന്നതാണ്. തുലാം. ഈ രാശിയിലുള്ളവർ വെള്ളയും നീലയും നിറമുള്ള ഗണപതി വിഗ്രഹം സ്ഥാപിക്കുകയും വെളുത്ത വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും വേണം. ആരാധനയ്ക്കിടയിൽ ഗണപതിക്ക് ലഡു, വാഴപ്പഴങ്ങൾ, വെളുത്ത നിറത്തിലുള്ള പൂക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ അർപ്പിക്കാവുന്നതാണ്. വൃശ്ചികം. ഈ രാശിയിലുള്ളവർ ചുവന്ന നിറത്തിലുള്ള ഗണപതി വിഗ്രഹം വീട്ടിൽ വയ്ക്കുകയും ചുവന്ന നിറമുള്ള വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും വേണം. ആരാധനയിൽ ശർക്കര, ലഡു, ഉണങ്ങിയ ഈന്തപ്പഴം, മാതള നാരങ്ങ, ചുവന്ന റോസാപ്പൂവ് എന്നിവ സമർപ്പിക്കുക. ധനു. ധനുരാശിക്കാർ മഞ്ഞ നിറത്തിലുള്ള ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് മഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കണം. ആരാധനാ സമയത്ത് അവർ ഗണപതി ഭഗവാന് മഞ്ഞപ്പൂക്കൾ, മഞ്ഞ നിറത്തിലുള്ള മധുര പലഹാരങ്ങൾ, മോദകം, വാഴപ്പഴം എന്നിവ അർപ്പിക്കേണ്ടതാണ്. മകരം. ഈ രാശിക്കാർ നീല നിറത്തിലുള്ള ഗണപതി വിഗ്രഹം നീല വസ്ത്രങ്ങൾ കൊണ്ട് ആരാധിക്കണം. ഗണപതി ഭഗവാന്റെ ആരാധനയിൽ ഉണക്കമുന്തിരി, വെളുത്ത പൂക്കൾ, എള്ള് ലഡു, മുല്ലപ്പൂ, സിന്ദൂരം എന്നിവ സമർപ്പിക്കുക. കുംഭം. കുംഭരാശിക്കാർ നീല നിറത്തിലുള്ള ഗണപതി വിഗ്രഹം സ്ഥാപിക്കുകയും നീലവസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും വേണം. ആരാധനാ സമയത്ത് ഉണക്കമുന്തിരി, പച്ചപ്പഴങ്ങൾ, വെളുത്ത പൂക്കൾ, ശർക്കര കൊണ്ട് നിർമ്മിച്ച ലഡു എന്നിവ ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. മീനം. മീനരാശിക്കാർ ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള ഗണപതി വിഗ്രഹം വീട്ടിൽ കൊണ്ടുവന്ന് മഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് ആരാധിക്കണം. ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞപ്പൂക്കൾ, ബദാം, മധുര പലഹാരങ്ങൾ, കടലമാവ് ലഡു, വാഴപ്പഴം എന്നിവ ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്.